സംഭാഷണം നല്ലൊരു കലയാണ്. സുമാർ അഴിക്കോടിനെ പോലെയുള്ള പ്രഭാഷകരുടെ സംഭാഷണങ്ങൾ, അവരുടെ പ്രഭാഷണങ്ങൾക്ക് നമ്മൾ കാതോർത്തിരുന്നൊരു കാലമില്ലേ? നാവിൻ്റെ അനന്തസാധ്യത അപാരമാണ്. എന്നാൽ ഈ വാക്ക് വരുത്തി വെച്ച വിനയും നാം തന്നെ ഈ സമീപകാല രാഷ്ട്രീയത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ വാക്കിൻ്റെ അപാര സാധ്യതയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഇതിന് വാക്കുകൾക്ക് അല്ലെങ്കിൽ നാവിന് രണ്ട് സാധ്യതയുണ്ട്. ഒന്ന്, നമ്മളതുകൊണ്ട് പണിയുക. ഒന്ന്, അതുകൊണ്ട് നമ്മൾ ഇടിച്ചു കളി. അപ്പോൾ നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള ശക്തി നൽകുവാൻ നാവിന് കഴിയും. ഈ ഒരിക്കൽ സോക്രട്ടീസിൻ്റെ ശിഷ്യനായ പ്ലേറ്റോയെക്കുറിച്ച് ചില ദൂഷ്യവശങ്ങൾ സോക്രട്ടീസിനോട് പറയാൻ വേണ്ടി ചില ശിഷ്യഗണങ്ങൾ ഒരാൾ സോക്രട്ടീസിൻ്റെ അരികിൽ ആഗമന അവരൻ്റെ ഈ ആഗതൻ്റെ ആഗമനോദ്ദേശം മനസ്സിലാക്കിയ സോക്രട്ടീസ് അദ്ദേഹത്തോട് പറഞ്ഞു, ഇരിക്കൂ. അദ്ദേഹം വന്നപ്പോഴേ തൻ്റെ പ്ലേറ്റോയെക്കുറിച്ചുള്ള ദൂഷണങ്ങളും പരദൂഷണങ്ങളും ഒക്കെ പറയാനിടയായി. അപ്പോൾ അദ്ദേഹം ഈ സോക്രട്ടീസ് പ്ലേറ്റോയെക്കുറിച്ച് ദൂഷ്യം പറഞ്ഞ മനുഷ്യനോട് ചില കാര്യങ്ങൾ പറയാനിടയായി. ഒന്ന്, മൂന്ന് കാര്യങ്ങൾ എപ്പോഴും നാം ചിന്തിക്കുക. ഒന്ന്, നാം പറയുന്ന കാര്യം വാസ്തവമാണോ? രണ്ട്, ഈ പറയുന്ന കാര്യം നാം ഈ താങ്കൾ ഈ കാര്യം എന്നോട് പറയുന്നത് കൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ? അത് അദ്ദേഹത്തിന് പ്രയോജനമായി തീരാറുണ്ടോ? മൂന്ന്, അദ്ദേഹത്തെ പറ്റിയുള്ള കുറ്റാരോപണങ്ങൾ എന്നോട് പറഞ്ഞുകൊണ്ട് അത് അദ്ദേഹത്തിന് എന്ത് നേട്ടമാണ് വരുത്തി വെക്കുന്നത്? അപ്പോൾ സംസ്കാര സമ്പന്നരെന്നും സന്മാർഗ നിരതരെന്നും നാം വിശ്വസിക്കുന്ന ഈ ലോകത്തിൽ തന്നെ പരദൂഷണം പലപ്പോഴും നാം കേൾക്കാറുണ്ട്. ചിലർക്ക് ഈ പരദൂഷണം പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരത്തില്ലെന്നുള്ള ചിന്തയാണ് ചിലർക്കുള്ളത്. അപ്പോൾ വാക്കുകൾക്ക് തന്നെ ഉള്ള ശക്തി, ഇടിക്കാനും പണിയാനും വാക്കുകൾക്ക് ശക്തിയുണ്ട്. ദൈവവചനമാകുന്ന ബൈബിൾ പറഞ്ഞിരിക്കുന്നു, നാവിൽ മരണത്തിൻ്റെയും ജീവൻ്റെയും അധികാരം നാവിലല്ലോ ഇരിക്കുന്നു. അപ്പോൾ നാവിന് രണ്ട് സാധ്യതയുള്ളത്. ഒന്ന്, നമുക്ക് നാവ് കൊണ്ട് അനേകരെ ധൈര്യപ്പെടുത്താം, പ്രോത്സാഹനത്തിന് വാക്കുകൾ ചൊരിയാം, അവർക്ക് ആശ്വാസമാകാം, അവരെ പണിയാം. അതോടൊപ്പം തന്നെ വാക്കുകൾ കൊണ്ട് നമുക്ക് മറ്റുള്ളവരെ തകർക്കുകയും ഇടിക്കുകയും അവരെക്കുറിച്ച് പരദൂഷണം പറഞ്ഞ് അവരുടെ ഭാവിയെ തന്നെ നമുക്ക് ഇരുളടയ്ക്കാനും നമുക്ക് ഈ നാവുകൊണ്ട് സാധ്യമാണ്. ഒരിക്കൽ ഒരു ഭവനത്തിൽ, ഒരു കുടുംബത്തിൽ ഭയങ്കര പ്രശ്നങ്ങൾ, അമ്മായിയമ്മയും മരുമകളും എന്നുള്ള പ്രശ്നം വഷളായി ആ കുടുംബത്തിൻ്റെ സ്വസ്ഥതയെ കെടുത്തിക്കളയുന്ന വിഷയമായപ്പോൾ ആ പെൺകുട്ടി, ആ മരുമകൾ പുരോഹിതൻ്റെ അരികിൽ ചെന്നിട്ട് പറഞ്ഞു, ഒരു പ്രകാരത്തിലും ഇനി ഈ വീട്ടിൽ താമസിക്കാൻ പറ്റത്തില്ല. കാരണം ഇനിയും ഡൈവോഴ്സ് അല്ലാതെ മറ്റൊരു മാർഗ്ഗം എനിക്കില്ല. ഈ അമ്മയിലൂടെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ആ ബുദ്ധിമാനായ പുരോഹിതൻ അകത്തെ മുറിയിൽ ചെന്നിട്ട് ഒരു ബോട്ടിലിൽ അദ്ദേഹം കുറച്ച് വെള്ളമെടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം ആ പെൺകുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇതൊരു അത്ഭുത മരുന്ന്, നീ ഇത് വീട്ടിൽ കൊണ്ട് വെക്കണം. നിൻ്റെ അമ്മ നിന്നോട് വഴക്കടിക്കുമ്പോൾ നീ ഈ അത്ഭുത മരുന്ന് ഒരു കവിൾ കൊള്ളുക. കൊണ്ടതിന് ശേഷം നീ ഒരു അക്ഷരം പോലും മിണ്ടാതെ നീ നിൻ്റെ വീട്ടിലിരിക്കുക. അങ്ങനെ പഥ്യപൂർവ്വം പഥ്യത്തോടെ ഈ മരുന്ന് സേവിച്ചെങ്കിൽ മാത്രമേ ഇത് പ്രയോജനം ചെയ്യത്തുള്ളൂ. ഈ മരുന്ന് സമാധാനം കൊണ്ടുവരുന്ന മരുന്ന്. ആ പെൺകുട്ടി അത് ശിരസാ വഹിച്ചു. അവൾ അദ്ദേഹം നൽകിയ കുപ്പിയിലെ മരുന്നുമായി, ദിവ്യ മരുന്നുമായി സ്വന്തം വീട്ടിലേക്ക് പോയി. അവൾ ആ പിറ്റേ ദിവസവും ആ സമയത്ത് അമ്മായിമ്മ അല്ലെങ്കിൽ അമ്മ എന്തു ചെയ്യുന്നറിയാമോ, മരുമകളോട് വഴക്കടിക്കാനായിരുന്നു. പക്ഷേ അവൾ പെട്ടെന്ന് ഓടിച്ചെന്ന് പുരോഹിതൻ നൽകിയ ദിവ്യ മരുന്ന്, ആ ദിവ്യ ഔഷധം തൻ്റെ വായിൽ കവിൾക്കൊണ്ടിട്ട് അവൾക്ക് അമ്മ പറഞ്ഞു വരുന്ന ഓരോ വാക്കുകളോടും പ്രതിരോധിക്കണമെന്നുണ്ട്, വാക്കുകൾക്ക് മറുപടി പറയണമെന്നുണ്ട്, അമ്മയെ ഇങ്ങനെ വിട്ടുകൊടുക്കരുത്, അമ്മ പറയുന്ന വാക്കുകൾക്ക് ഒന്ന് പറയുമ്പോൾ മൂന്ന് പറയുന്നുള്ള ഒരു പ്രലോഭനം അവിടെ അകത്തുനിന്ന് ഇങ്ങനെ ആളിക്കത്തി. പക്ഷേ പെട്ടെന്ന് അവൾ ഓർത്തു, പുരോഹിതൻ എന്താ പറഞ്ഞത്, ഒരു വാക്ക് നീ മിണ്ടരുത്, ഈ ദിവ്യ ഔഷധം നിൻ്റെ വായിൽ കൊണ്ടതിന് ശേഷം, കവിൾ കൊണ്ടതിന് ശേഷം മൗനമായി പഥ്യമായിരുന്നെങ്കിലേ ഈ മരുന്ന് ഫലം ചെയ്യത്തു. അവൾ ആ പുരോഹിതൻ പറഞ്ഞത് ശിരസാ വഹിച്ച് ആ മരുന്നിൻ്റെ ദിവ്യ ഔഷധത്തിന് ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്നോർത്ത് അവൾ ആ മരുന്ന് പഥ്യപൂർവ്വം സേവിച്ചു. ഒടുവിൽ ഉണ്ടായ സംഭവം എന്താണെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. ഒരു മാസത്തേക്ക് പുരോഹിതൻ നൽകിയ മരുന്ന് ഒരു മാസം ഉപയോഗിക്കേണ്ടി വന്നില്ല. ഒറ്റയാഴ്ച കൊണ്ട് ആ ഭവനത്തിലെ പ്രശ്നങ്ങളെല്ലാം തീർന്ന് ഭവനം സമാധാന അന്തരീക്ഷമായി തീർന്ന് ഭവനം സമാധാനം കൊണ്ട് നിറയാനായിട്ടിടയായി. പ്രിയരെ, ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി. പലപ്പോഴും നാവ് വരുത്തി വെക്കുന്ന വിനയും ഭയങ്കരം. നാവിന് ശക്തി, അജയശക്തി ഉള്ളപ്പോൾ തന്നെ നമുക്കറിയാം ആശയവിനിമയത്തിന് നാവിൻ്റെ ശക്തി അപാരമാണ്. എന്നാൽ അതേസമയം തന്നെ നാവ് വരുത്തി വെക്കുന്ന വിനയും നാം ഈ സമീപകാല രാഷ്ട്രീയത്തിലൊക്കെയും നമ്മുടെ ചുറ്റുപാടുമൊക്കെ നാം കണ്ടുകൊണ്ടേയിരിക്കുക. നാവിന് സുഗന്ധം വരുത്താൻ കഴിയും. നാവിന് പ്രോത്സാഹനത്തിന് വാക്കുകൾ നൽകി അനേകരെ ധൈര്യപ്പെടുത്താൻ കഴിയും. അനേകരെ പ്രോത്സാഹനജനമായ വാക്കുകൾ കൊണ്ട് നമുക്ക് പിടിച്ചുയർത്താൻ കഴിയും.
കുടുംബത്തിലെ കുടുംബത്തിലാണെങ്കിലോ വാക്കുകൾ വരുത്തി വെക്കുന്നത് വിനെ ഭയങ്കരമാണ്. കുടുംബ വഴക്കുകൾക്കും ശിഥിലമാകുന്ന കുടുംബങ്ങൾക്കൊക്കെ കാരണം നാവിൻ്റെ പങ്ക് അതിൽ വലുതാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ പങ്കാളിയെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ പ്രിയമുള്ളവരെ വാക്കുകൾ കൊണ്ട്, നമ്മുടെ വാക്കുകൾ ഒരു സുഗന്ധമായി അവരുടെ മേൽ വ്യാപരിച്ചാൽ അത് പണിയുന്ന അല്ലെ നല്ല വാക്കുകൾ, നല്ല വാക്ക് അവരുടെ ജീവിതത്തെ പണിയാനിടയാകും. അത് സുഗന്ധം ഭവനത്തിൽ മുഴുവൻ സുഗന്ധം വരുത്താൻ ഇടയാകും, സമൂഹത്തിൽ സുഗന്ധം വരുത്താൻ ഇടയാകും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ നാവുകൾ വളരെ അനുഗ്രഹമായി മനോഹരമായി ഉപയോഗിക്കുവാൻ ഒരു ശീലം, ഒരു അതിനൊരു അഭ്യസനം നമുക്ക് ആവശ്യം. ഈ നാവുകളെക്കുറിച്ച് വളരെ പ്രബോധനങ്ങൾ നമുക്ക് വിശുദ്ധ ബൈബിളിൽ കാണാൻ പറ്റും. ഇങ്ങനെയുള്ള നാവിൻ്റെ പോസിറ്റീവും നെഗറ്റീവുമായുള്ള ഫലപ്രാപ്തിയെക്കുറിച്ച് അനവധി തിരുവെഴുത്തുകൾ സലോമോൻ നമുക്ക് നൽകുന്നതായിട്ട് കാണാൻ പറ്റും. അദ്ദേഹം പറയുന്നുണ്ട്, വെള്ളിത്താലത്തിൽ തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരിങ്ങ പോലെ, ഇമ്പമുള്ള വാക്ക് തേൻകട്ടയാണ്. യാക്കോബ് അപ്പോസ്തലം അതുപോലെ പറയും, ധാരാളം വാക്കുകൾ, ധാരാളം പ്രബോധനങ്ങൾ നാവിനെക്കുറിച്ച് നമുക്ക് പറയുന്നുണ്ട്, നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, നാവ് ഒരു തീ തന്നെ അല്ലേ, നാവ് എന്തുമാത്രം വിനകളാണ് നാവ് വരുത്തി വെക്കുന്നതെന്ന് അദ്ദേഹം നമ്മളോട് പറയുക. മാത്രമല്ല കടിഞ്ഞാണ് കൊണ്ട് കുതിരയും കപ്പല ചുക്കാൻ കൊണ്ട് നിയന്ത്രിക്കുന്നത് പോലെ നിയന്ത്രിക്കേണ്ട ഒന്നാണ് നാവ്. സർവേശ്വരൻ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന അല്ലേ, നാവിനെ പണിതിരിക്കുന്ന, നാവിനെ ദൈവം ആക്കി വച്ചിരിക്കുന്ന വിധം തന്നെ നമുക്കൊന്ന് പഠിച്ചു നോക്കിയാൽ, നാവിനെ 32 പലുകൾക്കിടയിൽ, പലുകൾക്കകത്ത് ഭദ്രമായി ഒരു മറ്റൊരു അധരം കൊണ്ടൊക്കെ അടച്ച് എത്ര ഭദ്രമായൊരു പൂട്ടും താഴുമൊക്കെയാണ് സർവേശ്വരൻ നൽകിയിരിക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ. എന്താണ് ഇങ്ങനെ നാവിനെ ഇത്ര ഭദ്രമായി സൂക്ഷിക്കാൻ കാരണം? എപ്പോഴും പുറത്തിടേണ്ട ഒന്നല്ല നാം. ആവശ്യം മൃദുവായി സംസാരിക്കുവാൻ, മിതമായി സംസാരിക്കാൻ നാം ശീലിക്കണം. വാക്കുകൾ വരുത്തി വെക്കുന്ന വിനകളെക്കുറിച്ച് എപ്പോഴും നമ്മൾ ബോധവാന്മാരായിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ നാവുകൾ ആശയവിനിമയത്തിനും ബന്ധങ്ങളുടെ ദൃഢതയ്ക്കും ഒക്കെ നമുക്ക് സ്നേഹം പകരാനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരായുധമായി നമുക്ക് ഉപയോഗിക്കാം. ജീവജാലങ്ങളിൽ ഈ സംസാരശേഷി മനുഷ്യന് മാത്രമേ ഉള്ളൂ. അത് വളരെ ജീർണതയോടല്ല, അത് മറ്റുള്ളവരെ പണിയാനും മറ്റുള്ളവരെ നമുക്ക് എൻകറേജ് ചെയ്യാനും മറ്റുള്ളവരെ നമുക്ക് പ്രോത്സാഹനം നൽകുവാനും സുഗന്ധപൂരിതമാക്കുവാനൊക്കെ നമുക്ക് ഈ നാവ് പ്രേരണക ശക്തിയായി തീരട്ടെ എന്ന് നമുക്ക് ചിന്തിക്കാം. നമ്മുടെ നാവിനെ നമുക്കതിനായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, കേൾപ്പാൻ വേഗതയും പറവാൻ താമസം. ഇപ്പം നമ്മുടെ വാക്കുകൾ പരിമിതമാവട്ടെ, നമുക്ക് കുറച്ച് കൂടുതൽ കേൾക്കുവാനും കുറച്ച് സംസാരിക്കാനുമുള്ളൊരു ശീലം നമുക്ക് അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ പണിയാം. വേദനയിരിക്കുന്നവനെ നമുക്ക് നമ്മുടെ വാക്കുകൾ കൊണ്ട് ഒന്ന് ചേർത്ത് പിടിക്കാം. എത്രയോ പേരാണ് നമ്മുടെ ചുറ്റുപാടും ദുഃഖങ്ങളിലും ഭാരങ്ങളിലും ആത്മഹത്യ ചിന്തകളിലും ഒക്കെ ഇങ്ങനെ പ്രയാസപ്പെട്ടിരിക്കുന്നത്. അവരെ ഒന്ന് ചേർത്ത് പിടിച്ച് ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ടെന്ന് പറയാൻ, ഒരു പോർട്ടഡോ തനിക്ക് ദൈവമുണ്ട് നമുക്ക് എന്ന് പറയാൻ, ഒരു ആശ്വാസത്തിൻ്റെ വാക്ക് നൽകാൻ. എന്തിനിങ്ങനെ ധൈര്യഹീനയായിരിക്കുന്നു, ദൈവം നമ്മുടെ പ്രശ്നങ്ങളെല്ലാം കയ്യേൽക്കയില്ലേ എന്നൊക്കെ ഒന്ന് പറഞ്ഞ് ഒന്ന് ധൈര്യപ്പെടുത്തുവാൻ, ഒന്ന് ആശ്വസിപ്പിക്കുവാൻ നമ്മുടെ നാവിടെയാകട്ടെ. പ്രിയരെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ മനോഹര നാവുണ്ടല്ലോ, അത് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി നമുക്ക് വിനിയോഗിക്കാം. അതിനായി നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമ്മൾ ദാവീദ് പറഞ്ഞിരിക്കുന്നൊരു വാക്കുണ്ട്, ദാവീദ് രാജാവ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നമ്മുടെയും പ്രാർത്ഥനയാകട്ടെ. അദ്ദേഹം പറയുകയാണ്, ദൈവമേ എൻ്റെ വായ്ക്കൊരു കാവൽ നിർത്തി എൻ്റെ അതിരദ്വാരത്തെ കേൾക്കണമേ. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞിരിക്കുന്ന എന്നും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, കർത്താവേ മറ്റാരെക്കുറിച്ചും ഒരു ദുർവർത്തമാനം പറയുവാനോ പരത്തുവാനോ എനിക്കിടയാകാതെ എൻ്റെ നാവിനെ സൂക്ഷിപ്പാനും കൃപ എനിക്ക് തരണമേ. ഈ ഭക്തന്മാരൊക്കെ പ്രാർത്ഥിച്ച പ്രാർത്ഥന നമ്മുടെയും പ്രാർത്ഥനയാകട്ടെ. നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവമേ എൻ്റെ നാവ് മറ്റുള്ളവരെ ധൈര്യപ്പെടുന്നതാകട്ടെ, എൻ്റെ നാവ് മറ്റുള്ളവർക്ക് ആശ്വാസമാകട്ടെ, എൻ്റെ നാവ് മറ്റുള്ളവർക്ക് പ്രോത്സാഹനജനകമാകട്ടെ, സുഗന്ധപൂരിതമാകട്ടെ. അതുകൊണ്ട് സർവേശ്വരനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കുകയും നമ്മുടെ സഹോദരനെ നമുക്ക് അതുപോലെ ധൈര്യപ്പെടുത്തുവാൻ ഇവിടെയാകട്ടെ. അതിനും പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരേ ദ്വാരത്തിൽ നല്ല ഒരേ ഉറവിൽ നിന്ന് കയ്പും മധുരവും പുറപ്പെടുമോ? പ്രിയരെ, നമ്മുടെ നാവ് മധുരം പകരുന്നതാകട്ടെ, നമ്മുടെ നാവ് ധൈര്യത്തിൻ്റെതാകട്ടെ, നമ്മുടെ നാവ് പ്രോത്സാഹനത്തിൻ്റെതാകട്ടെ, നമ്മുടെ നാവ് മറ്റുള്ളവർക്ക് അനുഗ്രഹമാകട്ടെ. അതുകൊണ്ട് നമുക്ക് ദൈവം തന്ന ദൈവത്തെ സ്തുതിക്കാനിടയാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നാവിൻ്റെ നാവ് മനോഹരമായ നാവായി ഉപയോഗിക്കുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.